വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷനുമായി ചേർന്ന് നിർമ്മിക്കുന്ന 3.9 കോടി രൂപയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം സിസി മുകുന്ദൻ MLA നിർവഹിച്ചു. അപ്പൊ ആ നികുതി പണം നിങ്ങളുടെയും എന്റേതും കൂടിയാണ്. അപ്പൊ സമൂഹത്തിൽ ലഭിക്കുന്ന ഫണ്ട് കൃത്യമായി ഉപയോഗിക്കാം എന്നുള്ളത്. ഇപ്പോഴും നമ്മുടെ വലപ്പാട് സ്കൂളിന്റെ പ്രവർത്തനം ഈ കെട്ടിടത്തെ പ്രവർത്തനമായി ബന്ധപ്പെടുത്തി പരിശോധിച്ചാൽ നീണ്ട ഒരു പ്രവർത്തനമാണ് ഈ ദോഷന്മാരും നമ്മുടെ സംഘടനാ പ്രവർത്തകരും ചെയ്തിട്ടുള്ളത്. മറക്കാതിരിക്കാൻ കഴിയില്ല. ഇപ്പോഴാണ് നമുക്കൊരു കല്ല് ഇടാൻ അവസരമുണ്ടായത്. അത് വളരെ സന്തോഷകരമായ അനുഭവം കൂടിയാണ്. ഇപ്പൊ വലപ്പാട് പ്രദേശം അതുപോലെ തന്നെ തലക്കുളത്ത് നമ്മൾ അവിടുത്തെ സ്കൂളും ഹയർ സെക്കൻഡറിയും പുതുക്കി പണിയാനും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫിഷറി സ്കൂളിൻ്റെ അവിടെ നമ്മുടെ സ്പോർട്സുമായി ബന്ധപ്പെട്ട കെട്ടിടം പഠിച്ചിട്ടുണ്ട്. അതൊക്കെ അനാഥയായി കിടക്കുന്നൊരു അവസരമുണ്ട്. അതൊക്കെ പുതിയ ജീവം കൊടുത്ത് മാതൃകപരമായ രീതിയിലേക്ക് മുന്നോട്ട് പോകാനുള്ള ആലോചിച്ച അടിസ്ഥാനത്തിൽ അത് എൻ്റെ പ്രവർത്തന ശൈലിയല്ല, ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ മാതൃകപരമായി മുന്നോട്ട് പോകാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ മണ്ഡലത്തിൽ ഏകദേശം 18 കോടി രൂപയുടെ വികസനമാണ് വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ നമ്മൾ നടപ്പാക്കാത്തത്. കൂടാതെ തന്നെ സ്കൂൾ ജൂബിലി ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നയന ജോസ് പദ്ധതി വിശദീകരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, മുൻ MLA ഗീതാ ഗോപി, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജീത്, വാർഡ് മെമ്പർ EP അജയ്ഘോഷ്, വികസന സമിതി ചെയർമാൻ സുഭാഷ് ചന്ദ്രൻ, OSA ചെയർമാൻ CA ആവാസ്, പ്രവാസി വ്യവസായിയും ആഫ്രിക്കൻ ട്രേഡ് കമ്മീഷണറുമായ CP സാലിഖ്, PTA പ്രസിഡന്റ് ഷെഫീഖ് വലപ്പാട്, വിദ്യാകിരണം കോർഡിനേറ്റർ NK രമേശ്, സ്കൂൾ പ്രിൻസിപ്പൽ അജിത് കുമാർ KT, VHSC പ്രിൻസിപ്പൽ സിനി PS, ഹെഡ്മിസ്ട്രസ് ഷീജ TT, സ്കൂൾ ലീഡർ അതുൽ കൃഷ്ണ CR തുടങ്ങിയവർ സംസാരിച്ചു. പൂർവ്വകാല അധ്യാപകരായ ഗോവിന്ദൻ, ജയരാജൻ, BRC കോർഡിനേറ്റർ ചിത്രകുമാർ, TV വികസന സമിതി അംഗങ്ങളായ തോമസ്, TA പ്രേംദാസ്, KP മണിലാൽ, ആന്റണി AA, ജോസ് TP ഇക്ബാൽ, ജോസ് താടിക്കാരൻ, SMC ചെയർമാൻ രമ്യ PK, MPTA പ്രസിഡന്റ് സോഫിയ സുബൈർ, PTA വൈസ് പ്രസിഡന്റ് ഫസീല നൌഷാദ്, അഡ്വക്കേറ്റ് ശോഭൻ കുമാർ, മുൻ PTA പ്രസിഡന്റുമാരായ ഹമീദ് തഴത്തിൽ, ശശികല ശ്രീവത്സൻ തുടങ്ങിയവരും സംബന്ധിച്ചു. 3 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ 11 ക്ലാസ് മുറികൾ, 2 ലാബുകൾ, 1 സ്റ്റാഫ് റൂം എന്നിവ ഉണ്ടായിരിക്കും. ഭിന്നശേഷി കുട്ടികൾക്കായുള്ള ക്ലാസ് മുറിയും ലിഫ്റ്റിനുള്ള സൗകര്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കിഫ്ബി കില ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം 15 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കും.